ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളും ഇവിടെ പരമ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ വീണ്ടും ഒരു എംപ്ലോയി ആയിട്ടൊരു ജോലിക്ക് കയറിയിട്ടുണ്ട്. SBIയുടെ തന്നെ SBI ലൈഫ് എന്നുള്ള ഒരു വിങ്ങിലോട്ടാണ് ഞാനിപ്പം എൻ്റർ ചെയ്തിരിക്കുന്നത്. ഒരു നാലര വർഷത്തോളമായി ഒന്നും ചെയ്യാണ്ട് വീട്ടിലിരിക്കുന്നു. അതിന് കല്ലു ഉണ്ടായി. കല്ലുവിനെ നോക്കി അവർ 2 ഇയേഴ്സ് അവൻ്റെ കൂടെ കംപ്ലീറ്റ്ലി സ്പെൻഡ് ചെയ്തു. വീണ്ടും ഇപ്പോൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയൊക്കെ. അപ്പം ആസ് എ വുമൺ, ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഒന്നും ഇല്ലാത്ത കുറേ ടെൻഷൻസും കുറേ കുറേ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഇന്ന് എനിക്കുണ്ട്. ബിക്കോസ് അന്ന് എന്താ പറയുക, ഞാൻ എന്താ പറയുക, ഒറ്റയ്ക്കാണ്. എനിക്ക് ആരെ പറ്റിയും ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചിന്തിക്കാനില്ല, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഈവൺ ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് പോലും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. എനിക്കൊരു കുഞ്ഞു ബേബിയുണ്ട്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതിൻ്റെതായ കുറേ റെസ്പോൺസിബിലിറ്റീസ് എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ ഒരു, ഞാൻ പൊതുവേ ഒരു മോർണിംഗ് പേഴ്സൺ അല്ല, പക്ഷേ ഇനി അങ്ങോട്ട് മോർണിംഗ് പേഴ്സൺ ആയേ പറ്റൂ, വേറെ വഴിയില്ല. അപ്പോൾ ഞാനൊരു 5:45 തന്നെ എഴുന്നേറ്റു. അമ്മ ഒരു ചെറിയ നടത്തമൊക്കെ പാസ്സാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മ അതിന് മുന്നേ എഴുന്നേക്കും കേട്ടോ. 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അമ്മ എഴുന്നേക്കും. അമ്മ വന്നിട്ട് നടക്കാനൊക്കെ പോവും. ഞാൻ പിന്നെ അതും കൂടെ ചെയ്താൽ പിന്നെ കണക്കന്നെ, അതുകൊണ്ട് നടക്കാനൊന്നും പോവാറില്ല. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കുക്കർ ബിരിയാണിയാണ് കേട്ടോ. ലഞ്ച് ഞാൻ ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് ഓർത്തു. കാരണം എന്തായാലും ഞാൻ വരാൻ ലേറ്റ് ആവും, 6 o'clock ഒക്കെ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. പിന്നെ കല്ലൂനെയും വെച്ചിട്ട് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. അവൻ നമ്മളൊന്നും ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ അറ്റൻഷൻ അവന് കൊടുക്കണം. അങ്ങനെയൊരു ടൈപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വയ്ക്കും. അപ്പം അതിന് റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. ഞാൻ അമ്മയോടൊന്ന് അമ്മ ഫുൾ ടൈം കല്ലൂൻ്റെ കൂടെ നിന്നാൽ മതി, പ്രശ്നമില്ലല്ലോ. അവനും അതാണ് വേണ്ടത്. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ പാമ്പർ ചെയ്യാനൊക്കെ ഒരാൾ വേണം. അങ്ങനെയാണ്, അവൻ ഭയങ്കര മിസ്സിങ് ആയിരിക്കും. എനിക്കും അല്ലാണ്ട് അവനെ മിസ് ചെയ്തു കേട്ടോ. ഫസ്റ്റ് ഡേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർത്തു. അപ്പോൾ അതേ ഒരു ചെറിയ കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വലിയ ആർഭാടങ്ങളൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. എന്ത് ടേസ്റ്റായിരുന്നു അറിയോ? ഞാൻ ഓഫീസിൽ തിന്നിട്ട് ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ ആ ഒരു ഫ്രാഗ്രൻസ് റൂമിൽ ഫുൾ ഉണ്ടായിരുന്നു. അത്രയും സ്മെല്ലായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുക്കർ ബിരിയാണി ട്രൈ ചെയ്യണത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്, ചിക്കനൊക്കെ വെന്ത് വരുമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. പിന്നെ ഞാൻ എന്താ ചെയ്യുകയാണെങ്കിലും, ഐ മീൻ കുക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ തന്നെ എല്ലാം ചെയ്യാൻ നിൽക്കാറില്ല. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ തലേന്ന് രാത്രി തന്നെ കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. മസാല ഒക്കെ മാറിനേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ തലേന്ന് തന്നെ ചെയ്തിട്ട് വയ്ക്കും. അങ്ങനെയൊക്കെ ഞാൻ മാക്സിമം എൻ്റെ ജോലികൾ ഈസി ആക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം രാത്രി ആകുമ്പോൾ കല്ലൂന് കുറേ നേരം എൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഏട്ടനൊക്കെ വരുമ്പോൾ പിന്നെ അവൻ അധികം എന്നെ മൈൻഡാക്കാറില്ല. ആരും ഇല്ലാത്ത സമയത്താണ് എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ വെജിറ്റബിൾ കറികളൊക്കെ ആണെങ്കിൽ മാക്സിമം അമ്മ തന്നെയാണ് അതൊക്കെ കുക്ക് ചെയ്യുന്നത്. കാരണം അതൊന്നും ഞാൻ ചെയ്ത അത്ര പെർഫെക്ഷൻ എനിക്ക് ഉണ്ടാവാറില്ല കേട്ടോ. അത്ര ടേസ്റ്റും വരാറില്ല. പക്ഷെ അമ്മ നല്ല ടേസ്റ്റിൽ വയ്ക്കും, എക്സ്പീരിയൻസ്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കും, തേങ്ങ ഒക്കെ അരച്ച് കൊടുക്കും, അങ്ങനെയൊക്കെ. എല്ലാം നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ശരിക്കും നമ്മളെന്താ പറയുക, കുട്ടികളെ നോക്കൽ ചില്ലറ പണിയൊന്നുമല്ല. അപ്പം അവൻ്റെ പുറകെ നടക്കൽ, അവനെ ഫീഡ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ഞാനൊക്കെ ആണെങ്കിൽ ഫോണൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും കഴിപ്പിക്കാൻ നോക്കും. അമ്മ പിന്നെ ഫോണിനൊന്നും നിൽക്കില്ല. അമ്മ ഇങ്ങനെ നടന്നിട്ട് തന്നെയാണ് അവനെ കൊടുക്കുക. അപ്പുറം ഇപ്പുറമൊക്കെ പോയിട്ട് എങ്ങനെയെങ്കിലും മാക്സിമം അവൻ അമ്മ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ അതിനുള്ള സമയവും അവനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഫോണൊക്കെ കാണിച്ചിട്ട് കൊടുക്കും. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് പുട്ടാണ്. ഇപ്പോൾ കുറച്ചായിട്ട് തേങ്ങാപ്പീര, തേങ്ങയില്ല അതിൻ്റെ പീരയുടെ ആ ഒരു പീര എന്ന് പറയും, തേങ്ങാപ്പീര എന്നൊക്കെ പറയും, തേങ്ങ ചെറിയതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ക്യാരറ്റ് കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മുട്ട രാവിലെ തന്നെ പുഴുങ്ങി വയ്ക്കും. കാരണം ഏട്ടന് ജിമ്മിൽ പോയിട്ട്, ഏട്ടൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ജിമ്മിൽ പോകും. വരുമ്പം മുട്ട നിർബന്ധമാണ്. അപ്പോൾ ഒരു മുട്ട പുഴുങ്ങി വയ്ക്കും. അതിൻ്റെ മുകളിലാണ് ഞാനിപ്പം ഇങ്ങനെയാണ് പുട്ടുണ്ടാക്കാറുള്ളത് കേട്ടോ. നമ്മൾ പുട്ട് കുറ്റി വേണമെന്നൊന്നുമില്ല. നമ്മുടെ ആവശ്യമുണ്ടല്ലോ, അതിൽ തന്നെ
അടിയിൽ വെള്ളം വയ്ക്കും, മുകളിൽ ആ തട്ടിൻ്റെ മുകളിൽ കുഞ്ഞ് ഗ്ലാസ്സില്ലേ, കുഞ്ഞ് ഗ്ലാസിൻ്റെ മുകളിൽ അടിയിൽ കുറച്ച് തേങ്ങാപ്പേര് ഇട്ട് കൊടുക്കും, മുകളിൽ നമ്മൾ പുട്ടുപൊടി ഇടും, വീണ്ടും തേങ്ങാപ്പേര് ഇടും, എന്നിട്ട് ടിഷ്യൂ കമഴ്ത്തി വയ്ക്കും, എന്നിട്ട് ആ ഗ്ലാസ് ഇങ്ങനെ ഇങ്ങനെ എടുക്കും. ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ക്യാപ്ചർ ആയില്ല. ആക്ച്വലി രാവിലെ തന്നെ അബോധാവസ്ഥയിലൊക്കെയാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാനിപ്പോൾ പുട്ടുണ്ടാക്കാറുള്ളത്. പിന്നെ കല്ലൂന് കോൺ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് പുഴുങ്ങി വെച്ചാൽ പിന്നെ അമ്മയ്ക്ക് ഈസി ആയിട്ട് കൊടുക്കാമല്ലോ, അപ്പം ഞാൻ അതും പ്രിപ്പയർ ചെയ്ത് വെച്ചു. പിന്നെ അവൻ ഇപ്പോൾ ഒരു റീസൻ്റായിട്ട് പനി വന്നതിന് ശേഷം ചോറ് അധികം തിന്നാറില്ല, ഫുഡ് കഴിക്കലേ കുറവ് തന്നെയാണ്. പിന്നെ അമ്മ കൊടുത്താൽ പിന്നെയും കഴിക്കാറുണ്ട്, ഞാൻ കൊടുത്താൽ ഇപ്പോൾ തൊട്ടും കഴിക്കാറില്ല. അപ്പം ഞാൻ കഞ്ഞിയുടെ അതിൻ്റെ അരിയൊക്കെ ഇട്ട് വെച്ചു, ബാക്കി കഞ്ഞിയൊക്കെ അമ്മ വയ്ക്കും. അപ്പം അതിനുള്ള എന്താ കുറേ നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. ഈ സമയത്തൊക്കെ കല്ല് നല്ല ഉറക്കമാണ് കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് വീഡിയോ എടുക്കാനും ഇതൊക്കെ ചെയ്യാനും പറ്റണത്. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നെ ഒന്നിനും സമ്മതിക്കില്ല, അവനെ എടുത്തുകൊണ്ട് നടക്കണം. കുറച്ച് നേരം അവൻ്റെ മൂഡൊന്ന് മാറണം. നേരത്തെ എഴുന്നേറ്റാലോ, ഒരു 6:30 ഒക്കെ ആകുമ്പോൾ അവൻ എഴുന്നേറ്റാലും അവൻ എപ്പോഴും അങ്ങനെയാണ്. അതല്ല, 7:00 കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല ചിരിച്ചുകൊണ്ടായിരിക്കും എഴുന്നേൽക്കുന്നത്, പിന്നെ ആരുടെ ആവശ്യമില്ല. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെയാണ് പുട്ടുണ്ടാക്കാറുള്ളതെന്ന്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ക്ലാസ്സിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഒരു ചെറിയ ഒരു പീസ് മതി എല്ലാ ഒരു ആൾക്ക്, അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും. നമ്മൾ പുട്ടും കുറ്റിയിലാവുമ്പോൾ കുറച്ചുകൂടെ തിന്നല്ലേ, അതിൻ്റെ സൈസ് കുറച്ചുകൂടെ തിന്നാണ്. അപ്പം 2 കഷ്ണമൊക്കെ വേണം, ഇതാണെങ്കിൽ ഒരു പീസ് നമുക്ക് മതിയാവും. പിന്നെ ശരീരം ആക്ച്വലി വീട്ടിൽ ഇല്ലായിരുന്നു അന്ന്, അപ്പോൾ അങ്ങനെ. പിന്നെ അതിൻ്റെ നടുവിലൊരു പഴം കൂടെ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കല്ലൂന്. അപ്പോൾ ആ പഴമൊക്കെ അമ്മ തന്നെയാണ് കൊടുക്കുന്നത്. എന്താ പറയുക, ഇപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഫുഡൊന്നും കഴിക്കാറില്ല, എപ്പോഴും നമ്മളെ അപ്പുറത്തെ നൈബറുണ്ട്, ആ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ടാണ് അവൻ ഫുഡൊക്കെ കഴിക്കാറുള്ളത്. അവിടെ എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ട്, അവിടെ ബൈക്കിലിരിക്കും, കാറിലിരിക്കും. ഇവിടുത്തെ ബൈക്കും കാറൊക്കെ അവന് മടുത്തു. പുട്ടൊക്കെ റെഡിയായി. രാവിലെ തന്നെ പുട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ കുക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസി അതാണല്ലേ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പുട്ടാക്കി അമ്മ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ആക്കും. എനിക്ക് ഈ ഒരു പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ അതായത് പുട്ടുകുറ്റിയിൽ ഇതിന് മുകളിലിങ്ങനെ അതായത് ഗ്ലാസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ കവർത്തിയിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെയാണ് അധികം ചെയ്യാറുള്ളത്. അപ്പോൾ 7:00 ആയപ്പോഴേക്കും എൻ്റെ ലഞ്ച് റെഡി, ബ്രഞ്ച് റെഡി, എവറിത്തിങ് ഈസ് റെഡി. ഇനിയിപ്പോൾ ഞാൻ റെഡിയായാൽ മതി. ഞാൻ കല്ലൂന് കുറച്ച് പുട്ട് കൊടുക്കാൻ ശ്രമിച്ചു കേട്ടോ. അവൻ പുട്ട് ഇഷ്ടമേ അല്ല, പുട്ട് അവൻ കഴിക്കാറേ ഇല്ല. എങ്ങനെയൊക്കെ ഞാൻ കൊടുത്താലും പുട്ടും പഞ്ചസാര കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമല്ല. പുട്ടും കറിയും കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമല്ല. പഴം കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമല്ല. ഒന്നും ഇഷ്ടമല്ല. പുട്ട് തുണ സാധനം ഈ കുട്ടിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ആ പൊതുവെ ബ്രേക്ക്ഫാസ്റ്റുകളൊന്നും കഴിക്കില്ല. ആ കഴിക്കുന്നത് ദോശയാണ്, ദോശയും പിന്നെ വെള്ളയപ്പം, അതും ഇഷ്ടമാണ്. റവ ഉപ്മാവ് അതൊക്കെ കഴിക്കും. ബിരിയാണി ആക്കിയിട്ടുണ്ടെടാ, നോക്കൂ. ഒരു മോർണിംഗ് കിസ് തരോ പ്ലീസ്, ചോട്ട കിസ് തരോ, ഒന്ന് ലിപ്പ് തരോ പ്ലീസ്, കൊല്ലമ്മ പ്ലീസ്. തരൂല, ഡ്രസ്സിലല്ലേ. ഇപ്പോൾ പൊതുവേ അവൻ രാവിലെ ആകുമ്പോൾ ഡ്രസ്സൊന്നും ഉണ്ടാകാറില്ല കേട്ടോ. രാത്രി ഫുള്ള് സൂസുമാണ്, ഫുള്ള് ബെഡിലുമാണ്. ആദ്യമൊക്കെ അവൻ പറയാറുണ്ടായിരുന്നു എന്നോട്, രാത്രി ഓരോ തവണ എഴുന്നേൽക്കുമ്പോഴും സൂസ് പോകണം സൂസ് പോകണം എന്ന് പറയും. ഇപ്പോൾ ഒന്നും പറയാറില്ല, ഇപ്പോൾ എല്ലാം ഉറക്കത്ത് തന്നെയാണ്. പിന്നെ ഞാൻ അറിയാറും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ എല്ലാം ബെഡിൽ തന്നെ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അൺസൈക്കബിൾ സ്മെല്ലായിരിക്കും. അങ്ങനെ അവനെ ഒന്ന് മേലൊക്കെ തുടപ്പിച്ചു, ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും ഏട്ടൻ വന്നു കേട്ടോ. അതാണ് പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയത്, ആ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടിട്ട്. അപ്പം ഞാൻ കുറച്ച് പുട്ടും നെയ്യും ഇച്ചിരി പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് കൊടുത്തു, നോക്കി. ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. പിന്നെ വേറെ രക്ഷയില്ല, എനിക്ക് ഒരുപാട് സമയമില്ല. പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ കുറച്ച് സാവധാനത്തിൽ പഴം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ അവനെ എടുത്തിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി ആ പഴം മുഴുവൻ കൊടുത്തു കേട്ടോ. ആ കഴിച്ചതാണ്. പിന്നെ അവൻ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു വേണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഇപ്പോൾ ഒന്നും പറയാറൊന്നുമില്ല, ഇപ്പോൾ ഒന്നും വേണ്ട. അപ്പോൾ ഒരു പനി വന്നാൽ കുട്ടി ഫുൾ സൈഡായി, ഫുൾ ഭക്ഷണത്തോടും ഒരിഷ്ടക്കുറവ് പോലെയൊക്കെയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി. ഞാൻ രാവിലെ തന്നെ തലയൊന്നും കുളിക്കാൻ നിൽക്കാറേ ഇല്ല, ഞാൻ ഒരിക്കലും ചെയ്യാത്ത പരിപാടിയാണത്. ഇവിടെ ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴും തലമര്യാദയിൽ കഴുകാറില്ല കേട്ടോ, എനിക്ക് പെട്ടെന്ന് ഇത് വരും, കോൾഡും അതൊക്കെ വരും. അപ്പം ആപ്പൻ രാവിലെ 8:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വെറുതെ ചിന്തിച്ചില്ലേ, ആപ്പൻ്റെ കൂടെ തന്നെ ഇറങ്ങി. കല്ലു കാണാണ്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്, അവൻ കണ്ടാൽ ഭയങ്കര പ്രശ്നമായിരിക്കും.
അങ്ങനെ ഞാൻ ഓഫീസിലെത്തി. ഞാനൊരു 9:30 ഒക്കെ ആയപ്പോൾ തന്നെ എത്തി കേട്ടോ. 9:45 10 o'clock ആണ് ഓഫീസ് ടൈം. ഞാൻ 9:30 ഒക്കെ ആയപ്പോൾ എത്തി. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് ഡേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവരെയും വഴി പരിചയപ്പെടാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഓഫീസിൽ നിന്ന് ഞാൻ പിന്നെ കുറേ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. നമുക്ക് വീണ്ടും കാണാം.